നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം. ടുഡേ 9th ചാപ്റ്റർ 9th ശ്ലോക. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 9th അധ്യായത്തിലെ 9th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ. श्री गुरुभ्यो नमः. ओम नमो श्री आद्या वेद प्रतिपाद्या जय जय सो संवेद्या आत्मरूपा. ओम श्रीमद् भगवद्गीता ध्यान श्लोक. ओम पाताय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतं अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वामनुसन्ददामि भगवल् गीते भवद्वेषिणीं. ॐ तत्सत्. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 9th അധ്യായത്തിലെ 9th ശ്ലോകം. ഓം നജ മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീന വദാസീന അസക്തം തേഷു കർമ്മസു. ഓം നജ മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീന വദാസീന അസക്തം തേഷു കർമ്മസു. നജ മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീന വദാസീന അസക്തം തേഷു കർമ്മസു. ഓം ശ്രീകൃഷ്ണായ നമ. ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, അർജുനനെ ഇവിടെ ധനഞ്ജയ എന്നാണ് ഭഗവാൻ സംബോധന ചെയ്യുന്നത്. അല്ലയോ ധനഞ്ജയ, ആവക വിശ്വസൃഷ്ടിയാദി കർമ്മങ്ങൾ അവയിൽ അഭിമാനമില്ലാത്തവനും ഉദാസീനൻ എന്നെ പോലെ ഇരിക്കുന്നവനുമായ എന്നെ ബന്ധിക്കുന്നതേയില്ല. ഭഗവാൻ പറയുകയാണ് അർജുനനോട്, അല്ലയോ അർജുന, ഞാനാണ് ഈ സൃഷ്ടികർമ്മങ്ങൾ ഫുൾ മുഴുവനായും ചെയ്യുന്നത്. എല്ലാ സൃഷ്ടിയും എൻ്റെ പ്രകൃതി, എനിക്കധീനയായ പ്രകൃതിയെക്കൊണ്ട് ഞാൻ സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ഈ സൃഷ്ടികളൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഇതാലൊന്നും ബന്ധിക്കപ്പെടുകയോ ബാധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ ഇതിലെല്ലാം ഉദാസീനനായി ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുകയാണ്. എങ്ങനെയെന്നാൽ, ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ ഈ ലോകം മുഴുവൻ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ജീവിക്കുന്നു. ചെടികൾ വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അത് വളർന്ന് കായ്ക്കുന്നതും മനുഷ്യന് എല്ലാ വിഷയത്തിലും ചൂടിനും അഗ്നിക്കും എല്ലാം തന്നെ സൂര്യൻ ആവശ്യമാണ്. എന്നാൽ സൂര്യഭഗവാന് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ഒരു ചെടി വളർന്നാലും ആ ചെടി വളർന്നില്ലെങ്കിലും ഒന്നും സൂര്യനെ ബാധിക്കുന്നില്ല. സൂര്യപ്രകാശ ഉപയോഗിച്ച് ആ ചെടി സ്വയം വളരുക എന്നല്ലാതെ, സൂര്യപ്രകാശൻ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നതല്ലാതെ, അതൊന്നും വളരുന്നത് സൂര്യവനുമായി ഒരു ബന്ധവുമില്ല. സൂര്യനെ അത് ബാധിക്കുന്നതേയില്ല. ആര് വളർന്നാലും ആര് വളർന്നില്ലെങ്കിലും ആര് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും സൂര്യഭഗവാൻ എപ്പോഴും സൂര്യനായി തന്നെ അവിടെ നിലനിൽക്കുന്നതാണ്. അതുമാതിരി എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പല കാര്യങ്ങളും ഇതേമാതിരിയാണ്. ഇത് ഭഗവാന്റെ ഈ സൃഷ്ടികർമ്മങ്ങൾ ഭഗവാനുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായിക്കാണുമെന്ന് കരുതുന്നു. ഭഗവാന്റെ അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. എത്ര ഗീതാവിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട്
Geetha Rajan. Thank you. Thank you for watching. All the best.